ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ദലു സൂട്യൂബിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാക്കാൻ പോകുന്നൊരു സ്പെഷ്യൽ കേക്കാണ് മലായി കേക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പാൽ നല്ലോണം ചൂടാക്കി തിളപ്പിച്ചെടുക്കണം നമ്മൾ അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം പാൽ തിളക്കാൻ വേണ്ടി വെക്കാം ഇപ്പം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു കേക്ക് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഇത്ര അത്രത്തോളം ഫേമസ് ആയൊരു കേക്ക് അല്ല പക്ഷെ പുറത്ത് ഇംഗ്ലീഷ് രാ രാജ്യങ്ങളിലൊക്കെ നല്ലോണം ഫേമസ് ആയ ഒരു കേക്കാണ് മലായി കേക്ക് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ പാൽ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് ഒരു കാ കപ്പ് പാൽപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം പാൽപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഇളക്കിയെടുക്കണം അതിന് ശേഷം ഒരു കാ കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുക മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഇളക്കണം നല്ലോണം ഇളക്കിയിട്ടില്ലെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെ കട്ട കട്ടിയായി നിൽക്കും അതുപോലെ തന്നെ പാൽപ്പൊടിയും കട്ട കട്ടിയായി നിൽക്കും അതുകൊണ്ടാണ് നല്ലോണം ഇളക്കണം നല്ലോണം ഇളക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത് അതിന് ശേഷം പഞ്ചസാര പൊടിച്ചത് ഒരു കപ്പ് നമുക്ക് ആഡ് ചെയ്യാം പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക നല്ലോണം കാച്ചി കുറുക്കി എടുക്കണം എന്നാലാണ് അതിൻ്റെ ഒരു ക്രീം കിട്ടുക അപ്പം വീണ്ടും തിളച്ച് വന്നിട്ടുണ്ട് തിളക്കുമ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ ഫ്ലെയിം കുറച്ച് വെച്ചുകൊടുക്കുക അപ്പോൾ ഏതാണ്ട് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ ഒന്നും തണിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒന്നും കൂടി കുറുകി വരും അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേക്കിൻ്റെ കൂട്ടാണ് ആദ്യം നമ്മൾ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് അതിനുശേഷം അതിലേക്ക് പഞ്ചസാര പൊടിച്ചത് അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുക അതിനുശേഷം കപ്പ് തൈര് തൈര് ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു കാക്ക് ഗ്ലാസ് എന്ത് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഓയിൽ എന്ന് പറയുമ്പോൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓയിൽ വെളിച്ചെണ്ണ ഒരു കാരണവശാലും യൂസ് ചെയ്യരുത് അതിനുശേഷം കാ ഗ്ലാസ് വെള്ളം പിന്നെ അതുപോലെ തന്നെ കാ ഗ്ലാസ് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച മലായി ക്രീം തൊട്ട് മുന്നേ ഉണ്ടാക്കി വെച്ച മലായി ക്രീമും കൂടെ അതിൽ ചേർത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ നല്ലോണം ഇളക്കി മിക്സ് ചെയ്യണം കൂട്ട് അപ്പോൾ നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക ഇതുപോലെ അപ്പം നല്ലോണം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു രണ്ട് ഏലക്കായ് പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏലക്കായി പൊടിച്ചതും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ കൂട്ടൊക്കെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചീനിച്ചട്ടിയിലാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഒരു റിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കപ്പോ സ്റ്റീലിൻ്റെ കപ്പോ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ കപ്പാറ്റം വെച്ചിട്ട് നമ്മൾ നമ്മളതിനെ പറ്റിയൊരു മൂടിയും വെച്ചിട്ട് ഫ്ലെയിം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വെക്കുക ഒരു മൂന്നാല് മിനിറ്റ് വെക്കുക അതിനുശേഷം നമ്മുടെ കേക്കിൻ്റെ കൂട്ട് ഒരു പാത്രത്തിലായി കൊടുക്കുക സ്റ്റീലിൻ്റെയോ അലൂമിനിയത്തിൻ്റെയോ പാത്രത്തിൽ ഇതുപോലെ വെക്കുക ഇത് നമ്മളെ ചീനിച്ചട്ടിയിലേക്ക് ഇനി അപ്പോൾ നമ്മുടെ ചീനിച്ചട്ടി പ്രീ ഹീറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇതിലേക്ക് ഇറക്കി വെക്കാം ഇതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമുക്കിനി ആ മൂടി കൊണ്ട് നല്ലോണം മൂടിക്കൊടുക്കാം ഒരു മുപ്പത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇതിങ്ങനെ വെക്കണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിം കൂട്ടാൻ പാടില്ല ലോ ഫ്ലെയിമിലായി വരണം അപ്പോൾ നമ്മുടെ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ നമുക്ക് സൂപ്പർ കേക്ക് ആയിട്ട് വന്നിട്ടുണ്ട് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് നല്ലോണം പഫി ആയിട്ട് വന്നിട്ടുണ്ട് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമ്മളെ കേക്ക് വെന്ത് സെറ്റായിട്ടുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് എന്തു ചെയ്യുക ഇതുപോലെ കുത്തി നോക്കുക അപ്പോൾ ഇതുപോലെ കുത്തി നോക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കേക്ക് പറ്റിപ്പിടിക്കുന്നുണ്ടോ എന്തെങ്കിലും അതിൻ്റെ കൂട്ടൊക്കെ പറ്റിപ്പിടിക്കുന്നുണ്ടെങ്കിലും വെന്തിട്ടില്ല ഇതിപ്പോൾ പറ്റിപ്പിടിക്കുന്ന ഒന്നുമില്ല നല്ല ഓണം വെന്ത് സെറ്റായിട്ടുണ്ട് ടൂത്ത് പിക്ക് ഇല്ലാത്തവർ ഈർക്കിളി കൊണ്ട് കുത്തി നോക്കുക അപ്പോൾ നമ്മുടെ കേക്ക് പുറത്തെടുത്തിട്ട് ഇതുപോലെ ഒരു കത്തിയോ അല്ലെങ്കിൽ ഫോർക്കോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ കുത്തി കൊടുക്കുക അതിനുശേഷം നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച മലായി ക്രീം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ കുത്തി കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ക്രീം ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത് ജസ്റ്റ് എന്തെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട നട്ട്സ് എന്തെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മുറിച്ചിട്ട് നമുക്ക് കഴിക്കാം അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ഞാൻ കേക്ക് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്രീം മേലെ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക ഇപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നമ്മുടെ ഒരു പീസ് കേക്ക് അതിൻ്റെ മേലെ ഒരു ക്രീമായിട്ട് ഇങ്ങനെ ഒഴിച്ച് വെക്കണം അതിന് ശേഷം ഒരു സ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ട് സ്പൂണും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെറിയൊരു പീസ് കേക്ക് കുറച്ച് ക്രീമും എടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്ന ഒരു രീതി മലായി കഴിക്കേണ്ടത് അപ്പോൾ നമ്മുടെ സ്പൂണൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു